മൂൺലൈറ്റ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെന്നൈ സ്റ്റൈലിൽ ഒരു ചെമ്മീൻ തൊക്കാണ് ചെയ്യാൻ പോകുന്നത്. തൊക്ക് എന്ന് പറഞ്ഞാൽ സൈഡ് ഡിഷായിട്ടാണ് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും. ഇത് നല്ല സൈഡ് ഡിഷാണ്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇത് നമുക്ക് കഴിക്കാം. നമുക്ക് പിന്നെ ഇതിന് അത്യാവശ്യമുള്ള സാധനം എന്തൊക്കെയും നോക്കാം. ഇതിന് തക്കാളി, സവോള, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അര കിലോ പ്രോൺസ് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി അതെടുത്ത് വച്ചിരിക്കുന്നു. പിന്നെ ചെറിയ ലെമൺ സൈസിൽ കുറച്ച് പുളിയും എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വച്ചിരിക്കുന്നു. ഇത്രയാണ് ഞാനിതിവിടെ എടുത്ത് വച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുപ്പിലൊരു പാൻ വെച്ചിട്ട് 1/2 ടേബിൾ സ്പൂൺ പെപ്പറും 1 കൈപ്പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് അത് പൊടിച്ചെടുത്ത പൊടിയാണ് ഞാനിപ്പോൾ ഇതാ കാണിക്കുന്നത്. ഇനി നമുക്ക് അടുപ്പിൽ പാൻ വെച്ചിട്ട് ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മന്ത്രയുടെ നല്ലെണ്ണയാണ് ഇതിൽ ഒഴിക്കുന്നത്. നല്ലെണ്ണ തമിഴ്നാട്ടിൽ പൊതുവേ നോൺ വെജിന് ഉപയോഗിക്കും. നല്ല ടേസ്റ്റും കൂടെയാണ്. അതിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് ഒന്ന് വഴിച്ചെടുക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിലെ അണിയൻ ഇട്ട് കൊടുക്കണം. അണിയനും നല്ലപോലെ അതിൻ്റെ നല്ല വഴറ്റിയെടുക്കണം. നല്ലപോലെ അത് കുക്കാവണം. അത് പേസ്റ്റ് പരുവത്തിൽ ആയി കിട്ടണം. അങ്ങനെ ഇരുന്നാലേ തൊക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൽ തക്കാളി ഇട്ട് കൊടുത്ത് രണ്ടും കൂടെ നമുക്ക് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഇത് രണ്ടും നമുക്ക് അതിൻ്റെ നല്ല കുക്കായാലേ പ്രോൺസിൻ്റെ പുറത്ത് കൂട്ടായി നല്ല ടേസ്റ്റ് ആയിരിക്കും കറി. പിന്നെ ഇനി നമുക്കിതിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇനിയാണ് നമ്മൾ ആ കറി പൗഡർ ഉപയോഗിക്കാൻ പോകുന്നത്. കറി പൗഡർ എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ മിക്കവാറും എല്ലാ വീടുകളിലും ഈ കറി പൗഡർ കാണാം. അവർ എല്ലാത്തിനും ഈ കറി പൗഡറാണ് ഉപയോഗിക്കുന്നത്. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ വീട്ടിലുള്ള കൊത്തമല്ലി, മല്ലി, മുളക്, ഉലുവ, പെപ്പർ ഇതൊക്കെ ഒരു പ്രത്യേകം പ്രൊപ്പോർഷനിലിട്ട് മില്ലിക്കൊടുത്ത് പൊടിച്ച് വാങ്ങിച്ച് വയ്ക്കുന്നതാണ് ആ കറി പൗഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് എല്ലാ കോമൺ ആയിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് കിട്ടുന്നുണ്ട്. ആ കറി പൗഡർ 2 സ്പൂൺ ഇട്ട് കൊടുത്ത് അതും കൂടെ നല്ല കുക്കായോടെ നല്ലപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യണം. ഇനി നമുക്കതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ചെമ്മീനും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ആ ചെമ്മീനിൽ അതിൻ്റെ പേസ്റ്റ് എല്ലാം കോട്ടാകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് 5-6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, വെള്ളം ഒഴിച്ചാൽ നമുക്ക് വറ്റിയെടുക്കാൻ കുറച്ച് പാട്. ചെമ്മീനും ഒരുപാട് വെന്ത് പോയാലേ കുറച്ച് കട്ട പോലായിപ്പോവും. അതുകൊണ്ട് ഒരു 5-6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അതിനെ കവർ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഒരു 5 മിനിറ്റ്സ് നമുക്ക് അതിനെ മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് തുറന്ന് നോക്കുമ്പോൾ പ്രോൺസ് എല്ലാം കുറച്ച് വെന്ത്, വെള്ളമൊക്കെ കുറച്ച് വറ്റി നല്ല ഇതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഒരു നമ്മൾ പുളിവെള്ളത്തിൽ 6 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഡൈല്യൂട്ട് ആയിട്ടല്ലേ കലക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് 6 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിച്ച് പിന്നെ ആ പൗഡർ
നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന പെപ്പർ കറിവേപ്പിലയും പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൗഡറും കൂടെ അതിൽ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ തീ അത് ഇപ്പം സിമ്മിൽ തന്നെ വച്ചിരിക്കണം. കുറച്ച് നല്ലപോലെ ഇളക്കി കൊടുത്ത് കുറച്ച് എല്ലാം നല്ല കോട്ടായതിനു ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അവസാനം തീയെല്ലാം ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റായ ചെമ്മീൻ തൊക്ക് റെഡിയായി. സ്വാദുള്ള ചെമ്മീൻ തൊക്ക് റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തോന്നുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരും ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.